വികസന വഴിയിൽ യുവജന യാത്രയുമായി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് യൂത്ത് വാക്ക് സംഘടിപ്പിച്ചത്. എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും ഇടതുപക്ഷ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റണമെന്ന് ആവശ്യപ്പെട്ടുമാണ് വികസന വഴിയിൽ യുവജനയാത്ര സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മേഖലാതലങ്ങളിലാണ് യൂത്ത് വാക്ക് നടക്കുന്നത്. കൊല്ലൻപടിയിൽ നടന്ന കാൽനട ജാഥ സി പി എം ഏരിയ സെക്രട്ടറി പി കെ ഖലീമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ സ്വീകരണത്തിന് ശേഷം ചന്തപ്പടിയിൽ കാൽനട ജാഥ സമാപിച്ചു. സമാപന പൊതുയോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദിഖ ഉദ്ഘാടനം ചെയ്തു. ഇട്ടാച്ചുപോയ വലിച്ചെറിഞ്ഞുപോയ വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതികൾ ഉൾപ്പെടെ ഇച്ഛാശക്തിയുടെ ഭാഗമായി ആർജവത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റിന്റെ വികസന മുഖത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ആശയം, മൂർത്തമായ ആശയമാണ്, മുദ്രാവാക്യമാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനകത്ത് നാം ഉയർത്തിയത്. ആ മുദ്രാവാക്യം ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? ജനങ്ങൾ സ്വീകരിച്ചത് ഏറ്റവും ഭംഗിയായി. നാം ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ അനുഭവസ്ഥരാണ് കേരളത്തിലെ മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് കുറച്ചാളുകളെ വഴിതെറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടാവും, അതെപ്പോഴും സാധിക്കും. പക്ഷെ മഹാഭൂരിപക്ഷം ജനത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ, തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിയ വികസന രാഷ്ട്രീയം അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഭാഗമായിട്ടാണ് വലതുപക്ഷത്തിനും വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും ആ കൂട്ടുകെട്ടിന് തന്നെ വലിയ പരാജയം. കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ, സി പി എം പൊന്നാനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഗോപിദാസ്, ജാഥ ക്യാപ്റ്റൻ സൈനുലാബിദ, വൈസ് ക്യാപ്റ്റൻ ബിജിൻ, മാനേജർ ഷിയാദ് എന്നിവർ സംസാരിച്ചു. എൻ സി വി ന്യൂസ്, പൊന്നാനി.